പട്ടാമ്പി നഗരസഭയിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി UDF കൗൺസിലർമാർ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോട് നഗരസഭ ആവശ്യപ്പെട്ട് വാങ്ങിയ 100 പേരുടെ ലിസ്റ്റ് പൂഴ്ത്തി 22 പേർക്ക് പിൻവാതിൽ നിയമനം നൽകിയെന്ന രൂക്ഷമായ ആരോപണവുമായാണ് UDF കൗൺസിലർമാർ രംഗത്ത് വന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിച്ച ലിസ്റ്റ് പൂഴ്ത്തിവച്ച ഇഷ്ടക്കാരായ 22 പേർക്ക് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന പട്ടാമ്പി നഗരസഭാ ഭരണസമിതി പിൻവാതിൽ നിയമനം നൽകിയെന്ന ഗുരുതര ആരോപണവുമായാണ് UDF കൗൺസിലർമാർ വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരെ കണ്ടത്. നഗരസഭാ സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നൽകിയ 100 പേരുടെ ലിസ്റ്റ് നിലനിൽക്കുമ്പോഴാണ് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നതെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന 100 ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് പട്ടാമ്പി നഗരസഭയിൽ അനധികൃത നിയമനങ്ങൾ പെരുകുകയാണ്. ഒരു കണ്ടിജന്റ് ജീവനക്കാരനെ നഗരസഭയിൽ നിയമിക്കണമെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് ആവശ്യപ്പെട്ട് ആ ലിസ്റ്റിൽ നിന്നുള്ള സീനിയോറിറ്റി പ്രകാരമാണ് നിലവിൽ ഒരു ഉദ്യോഗാർത്ഥിയെ നിയമിക്കേണ്ടത് എന്നിരിക്കെ ഏതാണ്ട് 2 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പട്ടാമ്പിയിലെത്തിയ 200 വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് പൂഴ്ത്തി വെച്ചതിന് ശേഷമാണ് കഴിഞ്ഞ May 25 പട്ടാമ്പി നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ അജണ്ട നമ്പർ 13 പ്രകാരം 22 ആളുകളുടെ നിയമന കാലാവധി പുതുക്കി നൽകുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ May 25 നടന്ന യോഗത്തിൽ UDFന്റെ ജനപ്രതിനിധികൾ ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്നതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. അന്ന് ഞങ്ങൾ നഗരസഭയിൽ ചോദിച്ചത് തന്നെ നിലവിൽ ഇങ്ങനെ നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന ചോദ്യത്തിന് നഗരസഭാ ഭരണാധികാരികൾ തന്നെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പറഞ്ഞത് എംപ്ലോയ്മെന്റിൽ നിന്നുള്ള ലിസ്റ്റ് പ്രകാരമാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എംപ്ലോയ്മെന്റിൽ നിന്ന് ലഭിച്ച ലിസ്റ്റ് പൂഴ്ത്തി വെച്ചതിന് ശേഷമാണ് ആ യോഗത്തിൽ ഇത്തരത്തിൽ മറുപടി പറയുകയും അതേ യോഗത്തിൽ UDF അംഗങ്ങളുടെ വിയോജിപ്പോടുകൂടി ഈ നിയമനം അംഗീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് ലഭിച്ചതിന് ശേഷം നടന്ന 2 കൗൺസിൽ യോഗങ്ങളിലും ചർച്ചയ്ക്കെടുക്കാതെ പൂഴ്ത്തിവെച്ച വിഷയം ലിസ്റ്റിലെ നിയമനം എന്ന പേരിൽ കൗൺസിലിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് പുറത്തു വന്നതെന്നും അവർ പറഞ്ഞു. കേരളത്തിലെ ഈ ഉദ്യോഗാർത്ഥികളെ അങ്ങേയറ്റം അടുത്ത വഞ്ചനയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് വേഴാമ്പൽ പോലെ കാത്തു നിൽക്കുകയാണ്. അവരുടെ ആ കാലാവധി കഴിഞ്ഞവരത് നീട്ടിക്കൊണ്ടുപോയി അവർക്ക് ഒരു ഉദ്യോഗം അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ളത് കിട്ടാതിരിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ എത്രമാത്രമാണ്. ഞങ്ങൾ നഗരസഭയുടെ കയറ്റി നിൽക്കുമ്പോഴൊക്കെ പലരും ഇത് അന്വേഷിക്കാൻ ചെറുപ്പക്കാർ വന്നുപോകുന്നത് പലപ്പോഴും കണ്ടിട്ടാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇന്ന് അത് കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ അത് ഉണ്ടായിരിക്കുക അതിന് മുന്നേ കൊടുത്തിരിക്കെ 2 ഏതാണ്ട് ആവാറായി. പക്ഷെ അതിന്റെ ഒരു നിയമനം നടത്താതെ ഇഷ്ടക്കാർക്ക് നിയമനം കൊടുക്കുക, ഭരണകക്ഷിയുടെ ഇഷ്ടക്കാർക്ക് നിയമനം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അത് അങ്ങേയറ്റം അവഹേളനാണ്. ഒരു ലിസ്റ്റ് വന്ന് സ്ഥിരിക്കാതെ ഇല്ലാത്ത സ്ഥിരിക്കും നടപടികൾ എടുക്കാം. പക്ഷേ ഉദ്യോഗാർത്ഥികളുണ്ട്, എംപ്ലോയ്മെന്റ് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അർഹരായ ആളുകൾ ലിസ്റ്റ് നഗരസഭയ്ക്ക് വെക്കാനിക്കലായിട്ട് അയച്ചിട്ട് അത് ഉണ്ട് എന്ന് സമ്മതിച്ച് ഇനിയിപ്പോ ഒരു അടുത്ത അജണ്ടയിൽ ചർച്ച ചെയ്യാമെന്നാണ് ഇന്ന് പറയുന്നത്. അത് അങ്ങേയറ്റം വളരെയധികം മോശപ്പെട്ട സമീപനമാണ്. യുവാക്കൾക്ക് തൊഴിൽ നിഷേധിക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ സമീപനത്തിനെതിരെ UDF യുവജന സംഘടനകളെ അണിനിരത്തി സമരം ചെയ്യുമെന്നും കൗൺസിലർമാരായ KR നാരായണസ്വാമി, CL സാജിത്ത്, ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.